عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തഅവ്വുദ് അല്ലെങ്കിൽ ഇസ്തിഅദാ, അള്ളാഹുവിനോട് ഷെയ്ത്വാനിൽ നിന്ന് അഭയം തേടൽ, പിശാചിൽ നിന്ന് അഭയം തേടൽ. ഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഅദ് ബില്ലാഹ് മിന ഷെയ്ത്വാനിർ റജീം. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടണം, ഷെയ്ത്വാനിൽ നിന്ന് പിശാചിൽ നിന്ന് കാവൽ തേടണം, അഡ്വാൻസ് ആയിട്ട് കാവൽ തേടണം. അഊദ് ബില്ലാഹി മിന ഷെയ്ത്വാനിർ റജീം എന്നുള്ളതാണ് ഇസ്തിആദത്തിന്റെ വചനം. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അതായത് അള്ളാഹുവിനോട് ഷെയ്ത്വാനിൽ നിന്ന് അഭയം തേടുക എന്നതാണ്. ഔദു ബില്ലാഹി മിന ഷെയ്ത്വാനിർ റജീം, അതിൽ ഓരോ വാക്കുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഔദു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ കാവൽ തേടുന്നു. ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, മിന ഷെയ്ത്വാനി ഷെയ്ത്വാനിൽ നിന്ന്, അർജീം ശപിക്കപ്പെട്ട. ഇനി ഔദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ തേടുന്നു, അത് എന്തുണ്ട്? തർക്കീബ് ഫിഅലി ഫാഇൽ. എനിക്കോ ഔദു ഔദു പെട്ടെന്ന് എഴുതണം. ഔദു ഫിഅലി ഫാഇൽ, ഔദു എന്നുള്ള എന്താണ്? ഫിഅലി ഫാഇൽ എന്ന് പറഞ്ഞാൽ ഫിഅലും ഉണ്ട്, അതിൽ ഫാഇലും ഉണ്ട്. ഫിഅൽ എന്താണ്? കാവൽ തേടുക എന്നുള്ള അല്ല ഫിഅൽ, ക്രിയ. ഞാൻ എന്ന അന എന്നുള്ള അമീർ അതിലുണ്ട്. എന്തിന് ഫാഇൽ എന്നാണ്? ഫാഇൽ എനിക്കോ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ ഫാഇൽ ഫാഇൽ പെട്ടെന്ന് എഴുത് ഫാഇൽ നോക്കിക്കാം. ഫാഇൽ അന 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 ദമീർ 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 സ്വാദ് സ്വാദ് ദമീർ അന എന്നുള്ളത് എന്താണ്? ദമീർ മുത്തസ്വിൽ 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 അന എന്നുള്ള ദമീർ മുത്തസ്സിലാണ്. ലമീർ മുത്തസിൽ ഇതിനകത്തുണ്ട്. അന എന്നുള്ള ലമീർ, അന എന്ന് പറയുമ്പം ലമീർ മുൻഫസിലാണ്. അതായത് ലമീറുകൾ ഏതൊക്കെയാണ്? ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു. ഹുവ അവൻ ഒരു പുരുഷൻ, ഹുമാ അവർ രണ്ട് പുരുഷന്മാർ, ഹും അവർ കുറെ പുരുഷന്മാർ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമാ അവർ രണ്ട് സ്ത്രീകൾ, ഹുന്ന അവർ കുറെ സ്ത്രീകൾ അല്ലെ. അപ്പൊ അതെന്താണ്? വായിബ് ആണ്. വായിബ് എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ ആണ്, എന്താണ് തേർഡ് പേഴ്സൺ ആ. ഇനി ഹുവ ഹുമാഹു, ഇനി അന്ത നീ മുഖാത്തബാണ്, അതായത് ഹാദുർ എന്നും പറയും, നേരെ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആള്, അതായത് സെക്കൻഡ് പേഴ്സൺ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ, യു എന്ന് പറയുന്ന ഒറ്റ വാക്ക് മാത്രം ഇംഗ്ലീഷിലുള്ളത്. യു യു സിംഗുലറും പ്ലൂറലൊക്കെ യു എന്ന് ഉപയോഗിക്കും അല്ലേ. പക്ഷെ അറബിയിലും ആറെണ്ണുണ്ട്. അന്ത നീ ഒരു പുരുഷൻ, അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, പറ നിങ്ങൾ പറയണം, അന്തും നിങ്ങൾ കുറെ പുരുഷന്മാർ, പിന്നെ അന്തി നീ ഒരു സ്ത്രീ, അന്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അന്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ, അന ഇനി അതെന്താണ്? മുത്തക്കല്ലിം സംസാരിക്കുന്ന ആൾ, പറ അത് ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ഞാൻ അന ഐ ഇംഗ്ലീഷിൽ, വി അല്ലേ, വി എന്ന് നഹ്നു എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഹുവ ഹുമാഹു എന്താണ്? ഹി അല്ലെങ്കിൽ ഷി, ഹി അല്ലെങ്കിൽ ദ, ഹി അതിൻ്റെ പ്ലൂരൽ ദ, ഷി അതിൻ്റെ പ്ലൂരലും ദ, മനസ്സിലായില്ലേ അല്ലേ. അപ്പം ഇവിടെ അറബിയിലാവുമ്പോൾ അഊദു എന്നതിൽ അന എന്നൊരു ലമീർ അടങ്ങിയിരിക്കുന്നു. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഈ ഫ പിന്നെ യഊദു എന്നുള്ള യഫ് അലു എന്നുള്ള വസൽ, യഊദു എന്നുള്ളതാണ് മുസ്തഖബില് അല്ലെങ്കിൽ മുദാരി, മുദാരി എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, മുസ്തഖബില് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം അല്ലേ. അപ്പോൾ യഊദു എന്നത് യഫ് അലു എന്ന വസലാണ്. യഫ് അലു യഫ് അലാനി യഫ് അലൂന യഫ് അലു യഫ് അലാനി യഫ് അലൂന എന്നുള്ളത് ഹുവ ഹുമാഹും, അവൻ അവർ രണ്ട് പുരുഷന്മാർ, അവർ കൂടെ പുരുഷന്മാർ. പിന്നെ തഫ് അലു തഫ് അലാനി യഫ് അൽന, അപ്പൊ യഫ് അലു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു. തഫ് അലു തഫ് അലാനി യഫ് അൽന ഹിയഹുമാഹുന്ന എന്നുള്ള രൂപത്തിൽ. ഇനി എന്താണ് തഫ് അലു തഫ് അലാനി തഫ് അലുന, അന്ത അന്തുമാ അന്തും, നീ ഒരു പുരുഷൻ, നീ രണ്ട് നിങ്ങൾ രണ്ട് പുരുഷന്മാർ, നിങ്ങൾ കുറെ പുരുഷന്മാർ.
പിന്നെ തഫ്അലീന തഫ്അലാനി തഫ്അല അന്ത്യന്തുമാന്തുന്ന, അതായത് നീ ഒരു സ്ത്രീ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും, നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ വന്നിരുമ്പോൾ യഴുതു യഴുതാനി യഴുതൂന, തഴുതു തഴുതാനി യഴുതിന, തഴുതു തഴുതാനി തഴുതൂന, തഴുതീന തഴുതാനി തഴുതിന, അഴുതു എഴുതി വെച്ചോ, പിന്നെ എഴുതിയാൽ മതി. യഴുതു യഴുതാനി യഴുതു യഴുതാനി, പിന്നെ കാണാൻ എഴുതണം കേട്ടോ. യഴുതു യഴുതാനി സർഫാക്കിയിട്ട് എഴുതണം. യഴുതു യഴുതാനി മതി. യഴുതാനി യഴുതാനി അല്ല കുട്ടി, യഴുതാനി എവിടെ കൊണ്ടേ പുള്ളിട്ടെ, ദാലല്ല, ദാല് ദാല് നേരത്തെ പറഞ്ഞില്ലേ. ഔദു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഔദു എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഔദു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. ഔദു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ മടങ്ങുന്നു എന്നർത്ഥം. ആദാന്ന് പറഞ്ഞാൽ മടങ്ങി, ആദത്ത് മടക്കം, ഒരാൾ മടക്കി നിസ്കരിക്കുക, വീണ്ടും നിസ്കരിക്കാനും ആദത്ത് എന്ന് പറയും, ഈ ആദത്ത്. അപ്പോൾ ഇവിടെ എന്താണ്, ഔദു ഔദു ദാലിന് പുള്ളി ഇടണം അവിടെ, ദാല് ദാലിന് പുള്ളി ഇട്ട് ദാലാണ് കേട്ടോ. അതാ വെറും ദാല് എഴുതിയാൽ അർത്ഥം മാറിയില്ലേ. യഴുതു അങ്ങനെ, അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. യഴുതു യഴുതാനി അഴുതൂന കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അഴുതു എന്ന് കിട്ടിയത്. അഴുതു എന്നുള്ളതിൽ അപ്പോൾ അന എന്നുള്ള നമീറിന് മനസ്സിലായോ. കാരണം ഹുവ മാഹും അങ്ങനെ വന്നിട്ട് അന നഹനു എന്നിടത്താണ് അഴുതും അഴുതും വരുന്നത് അല്ലേ. അപ്പോൾ അഴുതു അഴുതു എന്നിടത്ത ഫിഅലുണ്ട് ഫാഇലുണ്ട്. ഫിഅലു എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയ വെർബ്. അറിയില്ലെങ്കിൽ എഴുതിക്കണം, പിന്നീട് നന്നായിട്ട് അറിയില്ലെങ്കിൽ എഴുതിക്കണം. ഫിഅല് അന എന്നുള്ള നമീർ എന്താണ് അതിനകത്തുള്ള ഫായിൽ, മുത്തസിലായ നമീർ അതിനകത്ത് ചേർന്ന് വന്ന്, കാണാനില്ല അതിനകത്തുണ്ട് പക്ഷേ കാണാനില്ല. കാണാനുണ്ടെങ്കിൽ മുംഫസിൽ എന്ന് പറയും, മനസ്സിലായില്ലേ. വേർപിരിഞ്ഞ് കിടക്കുന്നത് അന അന എന്ന് പ്രത്യേകം പറയുമ്പോൾ. ഔദു ബില്ലാഹി ബില്ലാഹി എന്താണ് ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. അവിടെ നമ്മൾ പഠിച്ചു എന്താണ് ബില്ലാഹ എന്ന് പറയുന്ന എന്തുകൊണ്ടാണ്, ബില്ലാഹ എന്ന് പറയാതെ ബില്ലാഹി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്, എന്ത് വന്നുകൊണ്ടാണ് മുമ്പ് അള്ളാ എന്ന വാക്കിന്റെ മുമ്പ്? ആ ശരിയാണ്, ബാ വന്നു, ബി ബി എന്ന ഹറഫ് വന്നത് കൊണ്ടാണ്. ആ ഹറഫിന് പറയുന്ന ഒരു പേരുണ്ട്, ജറിന്റെ ജറിന്റെ ഹറഫുകൾ. എന്താണ് ജറിന്റെ ഹറഫ്? ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എഴുതിയിട്ടില്ല. ജറിന്റെ ഹറഫുകൾ, ജറിന്റെ ഹറഫാണ് എന്ത്, ബാ ജറിന്റെ ഹറഫ്. അപ്പൊ ജറിന്റെ ഹറഫാണ് ബാ. അവിടെ ആ സ്ഥലം പോരാ, അപ്പുറത്തേത് അത് സർഫാക്കാനോ മതിയാവില്ല, അപ്പുറത്തേതിക്കോ അടുത്ത പേജ്. അപ്പൊ ജറിന്റെ ഹറഫാണ് ബാ അല്ലേ. ഈ ജറിന്റെ ഹറഫ്, ജറ് ചെയ്യുന്ന ഹറഫിനെ ജാറ് എന്ന് പറയും. ജറിന്റെ ഹർഫ് എന്ന് എഴുതി, ജറിന്റെ ഹർഫ്, ഹർഫുൽ ജറ് എഴുതിയാലും മതി. ജറ് ഹർഫ് ബില്ലാഹി എന്ത്, ബില്ലാഹി 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 താഴെ എഴുതണ്ട, എപ്പുറത്ത് ജറിന്റെ ഹർഫ് എന്തിനും പെടുത്താൻ എഴുതിയാലും മനസ്സിലാവോ. ഇനി ഒരു അര മാർക്കട്, ബില്ലാഹി ജാറ് മജുറൂർ, ജാറ് മജുറൂർ, ജാറ് മജുറൂർ, ജാറ് മജുറൂർ. അതായത് ബില്ലാഹി എന്നുള്ളതിലെ ബാ എന്താണ്, ജറ് ചെയ്യുന്ന ഹർഫാണ്. ജറ് ചെയ്യപ്പെട്ടത് ആർക്കാ, അള്ളാഹ് എന്നുള്ള വചന വാക്കിനാണ് അല്ലേ. അള്ളാഹ് എന്നുള്ള ഇസ്മിനല്ലേ ജറ് ചെയ്തത്. അപ്പം അള്ളാഹ് എന്നുള്ളത് മജുറൂർ, ജറ് ചെയ്യപ്പെട്ടത്, ശരിയല്ലേ. ജറ് ചെയ്യപ്പെട്ട വാക്കാണ് മജുറൂർ. ജറ് ചെയ്യുന്ന ഹർഫിനെ ഹുറൂഫുൽ ജറ് അല്ലേ, ഹർഫുൽ ജറ്, ജറിന്റെ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് മുമ്പ് വന്നാലാണ് ആ ജറിന്റെ ഹറഫിനെ ജറ് ചെയ്യുന്ന ഹർഫി എന്ന അർത്ഥത്തിൽ ജാറ് എന്ന് പറയും. എന്താണ് ജാറ് ഷെദ്ളറാണ്, അല്ല ഷെദ്ദില്ലെങ്കിൽ എന്താ അർത്ഥം ജാറ്. അക്രിം ജാറക്ക വലവുക്കാന കാഫിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. അക്രിം ജാറ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ജാറ് പറയുന്നതിന് ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം പറയുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അക്രിം ജാറക്ക വലവുക്കാന കാഫിറ എന്താണ്, അക്രിം ജാറക്ക അനീന്റെ അയൽക്കാരനെ ബഹുമാനിക്കുക. വലവുക്കാന കാഫിറ അവൻ ദൈവനിഷേധിയാണെങ്കിലും, അവൻ സത്യനിഷേധിയാണെങ്കിലും, സത്യനിഷേധിയാണെങ്കിലും അയക്കാരനെ ബഹുമാനിക്കണം എന്നുള്ളതാണ് നബി പറഞ്ഞത്, ഹദീസാണ്. അപ്പൊ ജാറ്, അവിടെ ജാറ് എന്താ അർത്ഥം, അയൽവാസി എന്നർത്ഥം. ഇവിടെ ജാറുൻ എന്നാണ് ഷുദ്ദുള്ളറ കേട്ടാ, ജാറുൻ. അപ്പൊ ബില്ലാഹി എന്നിടത്ത് ബാ ജറിന്റെ ഹർഫ് ആണ്, അപ്പൊ അത് ജാറു എന്ന് പറയും. മജുറൂർ ഏതാണ്, അള്ളാഹ് എന്നുള്ള വാക്ക്, മനസ്സിലായില്ലേ. അപ്പൊ ബില്ലാഹി എന്നുള്ളത് മൊത്തത്തിൽ പറഞ്ഞാൽ എന്ത് പറയാം, ജാറ് മജുറൂർ പറ, ജാറ് മജുറൂർ. അഴുത് എന്താണ്, അന എന്ന മുത്തസിലായ ലമീർ പറ, അന എന്ന മുത്തസിലായ ലമീർ, അതിനകത്ത് ഹിഡൻ ആണ് ലമീർ കേട്ടോ. ഇനി ബില്ലാഹി എന്നത് ജാറ് മജ്റൂർ, ബില്ലാഹി
മിനശ്ശൈത്വാനി എന്തായിരിക്കും എന്തായിരിക്കും ബില്ലാഹി എന്നുള്ള പറഞ്ഞ പോലെ തന്നെ ജാറ് പറ ജാറ് മജ്റൂർ ജാറ് മജ്റൂർ അവിടെ ജാറ് ഏതാണ് മിന മജ്റൂർ ഏതാണ് അശ്ശൈത്വാനി അല്ലേ മിനശ്ശൈത്വാനി അപ്പോ മിനശ്ശൈത്വാനി എന്നത് ജാറ് മജ്റൂർ മിൻ എന്നത് ജറിന്റെ ഹർഫ് അതായത് ജാറ് പിന്നെ ഷൈത്വാനി എന്ന് പറയാൻ കാരണം ഷൈത്വാന എന്നോ ഷൈത്താനു എന്നോ അവിടെ പറയില്ല കാരണം മിന എന്നുള്ള വാക്ക് മുന്നേ വന്നു മിൻ നറ ഫ്രം ഇൽ നിന്ന് നർത്തം അപ്പൊ മിന ഷൈത്വാനി എന്ന് പറഞ്ഞു പിന്നെ ഷൈത്വാനി ഷൈത്വാനി ഈ അള്ളാഹ് എന്നുള്ള വാക്ക് എന്താണ് അൽ ഇലാഹു എന്നാണ് അല്ലേ അൽ പ്ലസ് ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാല് ആരാധനക്ക് യഥാർത്ഥത്തിന് അർഹനായ ശക്തി ആണ് ഇലാഹ് അൽ ഇലാഹു എന്ന് പറയുമ്പോൾ ദ ഗോഡ് ദ ഇലാഹ് ദ ലോഡ് അപ്പോ ആ അർത്ഥത്തിലാണ് അൽ എന്നത് മഅരിഫയുടെ അൽ എന്നാണ് എന്ന് പറയാം മഅരിഫത്ത് അൽ അൽ മഅരിഫ മഅരിഫ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ റജുലൻ എന്ന് പറയുമ്പോൾ എ മാൻ റജുലൻ എ മാൻ ഒരു മനുഷ്യൻ ഒരാൾ എ മാൻ എ മാൻ പക്ഷെ ദ മാൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മനുഷ്യൻ പ്രത്യേക ആളെ പറ്റി പറയുന്നത് അല്ലേ ഇപ്പൊ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നു പിന്നെ അയാളെ പറ്റി പറയുമ്പോൾ ദ മാൻ ഇവരെ എ മാൻ എന്ന് പറയാൻ പറ്റില്ല ശരി ദ മാൻ അപ്പൊ എ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഇംഗ്ലീഷ് ഇൻഡെഫിനിറ്റ് ആണ് കൃത്യമായിട്ട് അറിയില്ല ഏതോ ഒരു മനുഷ്യൻ ഏത് മനുഷ്യനാവാം ദ മാൻ അറിയുമ്പോൾ ഒരു പർട്ടിക്കുലർ മനുഷ്യനാണ് അപ്പൊ ഡെഫിനിറ്റ് ആയി മനസ്സിലായി അതാണ് മാരിഫയായി അപ്പൊ ആ എന്നുള്ളത് ദ എന്നതിന് ഇക്വലന്റ് ആണ് തുല്യമാണ് തുല്യമാണ് മനസ്സിലായില്ലേ ദ എന്ന ഇംഗ്ലീഷ് ഡെഫിനിറ്റ് ആർട്ടിക്കലിന് ഇക്വലന്റ് ആണ് എന്ത് മാരിഫയുടെ അൽ മാരിഫയുടെ അൽ അൽ ഇലാഹ് അൽ ഇലാഹ് എന്നുള്ളതാണ് അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹ് എന്ന് പറയുന്നത് പിന്നെ ഷെയ്ത്വാനി എന്നുള്ളർത്ഥം ഒരു അൽ വരുന്നുണ്ട് അഷെയ്ത്വാൻ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട് ഷെയ്ത്വമാര് ഇവിടെ അഷെയ്ത്വാനാണ് അഷെയ്ത്വാൻ പർട്ടിക്കുലർ ഒരു പ്രത്യേക ഷെയ്ത്താൻ ഇബ്ലീസ് തന്നെ ശരിയല്ലേ ആ ഇബ്ലീസിന്റെ മക്കളും കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഷെയ്ത്വാൻ അപ്പോ ഷെയ്ത്വാൻ പറഞ്ഞാല് ഷയാത്തീൻ പിന്നെ ജിന്നി വല്ലൻസ് അല്ലേ ജിന്നുകളിലും മനുഷ്യന്മാരിലും ഷെയ്ത്വന്മാരുണ്ട് മനുഷ്യ പിശാചുക്കളുണ്ടല്ലോ ജിന്നുകൾ മാത്രമല്ല പിശാചുക്കൾ മനുഷ്യ പിശാചുക്കൾ ഗസറിട്ടില്ലല്ലോ ഗസറിട്ടാലല്ലോ അതറിയുള്ളൂ ഷെയ്ത്വാനി ഷെയ്ത്വാനിൽ നിന്ന് നടത്തം ഇതാ ജാറ് മജ്റൂർ ഒരു വരട്ടിട്ട് ഇവിടെ ഇത് കൂട്ടി എന്നാലല്ല അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇതാണ് ജാറ് മജ്റൂറായി ജാറ് മജ്റൂർ ഷെയ്ത്വാനി ഇനി ഷെയ്ത്വാൻ എന്ന പദം നേരെ പണ്ട് പഠിച്ച് ഷത്വാന എന്നൊരു വാക്ക് ഷത്വാന എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുന്നത് ഷാത്വ എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിലും ഷത്വന എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം അതായത് വിദൂരത്താക്കപ്പെട്ടവൻ അകറ്റപ്പെട്ടവൻ എല്ലാ നന്മകളിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവൻ നന്മകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവൻ നന്മകളിൽ നിന്ന് വിദൂരത്തായവൻ നന്മകളുടെ അടുത്തൊന്നും ആരുണ്ടാവില്ല ഷെയ്ത്താൻ ഉണ്ടാവില്ല ഷെയ്ത്താൻ തിന്മയുടെ വക്താവാണ് അല്ലേ തിന്മയുടെ ആളാണ് ആര് ഷെയ്ത്താൻ പിശാച്ച് അപ്പോൾ നന്മയിൽ നിന്ന് വിദൂരത്തായവൻ എന്നാണ് ഷെയ്ത്വാൻ ഷത്വാന എന്ന വാക്കിൽ നിന്നാണ് ഷെയ്ത്വാൻ എന്ന വാക്ക് മനസ്സിലായി മിന ഷെയ്ത്വാൻ റജീം റജീം എന്താണ് റജീം ശപിക്കപ്പെട്ടാ നമ്മൾ സാധാരണ പറയാറ് ലൈ എന്നർത്ഥം ശപിക്കപ്പെട്ടെന്നുള്ള നേർവാക്ക് ലൈ എന്നാണ് ലൈനത്ത് ശാപം ലൈൻ ശപിക്കപ്പെട്ടവൻ കഴ്സ്ഡ് റജീം അറജീം ലൈനുൻ ശപിക്കപ്പെട്ടവൻ റജീമുൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ എന്നാണ് നേരർത്ഥം റജീം എന്ന് പറഞ്ഞാല് ആട്ടി ഓടിക്കപ്പെട്ടവൻ ഇവിടെ ശപിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ രണ്ടും പറയാം ശപിക്കപ്പെട്ടവൻ ദ കഴ്സ്ഡ് ും കഴ്സ്ഡ് ശപിക്കപ്പെട്ടവൻ ലായിൻ റജീമുൻ റജീമുൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ റജീമുൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ റജീമുൻ എഴുതാതെ ആട്ടി ഓടിക്കപ്പെട്ടവൻ എഴുതിയിട്ട് എന്താ കാര്യം അവിടെ എഴുതിയിട്ട് എന്താ കാര്യം ഒരു വാക്ക് അർത്ഥം ചെയ്യുമ്പോൾ അതിന് നേരെ തന്നെ റജീമുൻ ആട്ടി ഓടിക്കപ്പെട്ടവൻ
കറുപ്പിക്കല്ലേ, ആട്ടി ഓടിക്കപ്പെട്ടവൻ. റജീമുൻ, അർ റജീമി എന്താണ്, റജീമി ആട്ടി ഓടിക്കപ്പെട്ടവൻ. അപ്പോൾ അവൻ അള്ളാഹ് ആട്ടി ഓടിച്ചതാണ്. റജുമുൻ എന്ന് പറഞ്ഞാൽ എറിയ എന്നൊക്കെ അർത്ഥം. റജുമുൻ എറിയ, ജുമന്നക്കും നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടും. അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കാൻ വന്ന ആളുകളോട് ഇത് സത്യനിഷേധികൾ പറയാം. ലെൻ അർജുമന്നക്കും നിശ്ചയം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടും, എറിഞ്ഞു ഓടിക്കും. ഞങ്ങളുടെ രീതികളും ഞങ്ങളുടെ ആചാരങ്ങളെ നിങ്ങൾ എതിർക്കാൻ വരണ്ട. നിങ്ങളെ ഞങ്ങൾ ഇവിടുന്നേ എറിഞ്ഞാട്ടും. ലെൻ അർജുമന്നക്കും നിശ്ചയം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടും. അപ്പോൾ അത് തെക്കീദിൻ്റെ നൂന് വെച്ചിട്ടാണ്, സഖീല തെക്കീദിൻ്റെ നൂന് രണ്ട് രണ്ട്, സഖീലയുടെ നൂനും ഖഫീഫയുടെ നൂൻ. ലേഫ് അലൻ ലേഫ് അരുൺ, അത് ഖഫീഫയുടെ നൂന്. ലേഫ് അലന്ന, അപ്പോൾ അങ്ങനെയാണ് ലനർജുമന്നക്കും നിങ്ങളെ, ലനർജുമന്നക്കും ന ല നർജുമന്ന നഫ്അലു ഞങ്ങൾ, അപ്പം നർജുമന്ന ഞങ്ങൾ അറിയും. ല നർജുമന്ന നിശ്ചയം ഞങ്ങൾ അറിയും. കും നിങ്ങളെ എറിഞ്ഞാട്ടും. അപ്പോൾ റജീ എന്ന് പറഞ്ഞാൽ എന്താണ്, അടി ഓടിക്കപ്പെട്ട ശപിക്കപ്പെട്ട എന്നർത്ഥം. അപ്പോൾ റജീം, അർ റജീം, അവിടെ അലിഫ്ലാം മാരിഫയുടെ അലിഫ്ലാം ഉണ്ട് അല്ലേ. റജീം അല്ലെ, റജീമി എന്നല്ല പറഞ്ഞത്, അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീമി എന്നാണ്. റജീം നമ്മൾ നിർത്തി വഖഫാകുമ്പോൾ നിർത്തിയിട്ട് സുക്കൂനായിട്ട് പറയാം അല്ലേ. പക്ഷേ എഴുത്തിൽ റജീമി എന്നാണ്, റജീമി. ആ എന്തുകൊണ്ട് റജീമി വന്നു, ഷെയ്ത്താൻ എന്നതിൻ്റെ സ്വിഫത്താണ് എന്ത്, റജീം. ഷെയ്ത്താൻ എന്നതിൻ്റെ സ്വിഫത്ത്, സ്വിഫത്ത് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. എന്താണ് നാമവിശേഷണം? അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് എന്ന് പറയും. നമ്മൾ ഗുഡ് ബോയ് എന്നാണ് ഗുഡ് ബോയ് എന്നുള്ളത്. ഇവിടെ അഡ്ജക്റ്റീവ് ആര് ഏതാ, ആ ഗുഡ് അല്ലേ. ഗുഡ് ബോയ് എന്നുള്ളത് ഗുഡ് അഡ്ജക്റ്റീവ്, നൗൺ ബോയ് അല്ലേ. അപ്പോൾ അതേപോലെ ഷെയ്ത്താനിർ റജീം അറബിയിൽ സാധാരണ സ്വിഫത്ത്, അഡ്ജക്റ്റീവ് പിന്നെയാണ് വരിക. ആദ്യം നാമം പിന്നെ അഡ്ജക്റ്റീവ്, മറിച്ചും വരും ചിലപ്പോൾ അപൂർവമായിട്ട് കേട്ടോ. ഷെയ്ത്താനിർ റജീം, അപ്പോൾ ഷെയ്ത്താൻ എന്നുള്ളത് ഇസ്മാണ്, ഒരു ഇസ്മാണല്ലോ. ആ ഇസ്മിൻ്റെ സ്വിഫത്താണ് ഏത്, റജീം, ശപിക്കപ്പെട്ട. അപ്പോൾ ഒരു സ്വിഫത്ത് എന്ന് പറഞ്ഞാൽ, സ്വിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. അതിന് എങ്ങനെയുള്ള ഷെയ്ത്താൻ, അടിയൊടിക്കപ്പെട്ട, അതിന് ശപിക്കപ്പെട്ട പിശാച്ച്. അപ്പോൾ ആ പിശാച്ചിനെ വിശേഷിപ്പിക്കുകയാണ്, പിശാച്ചിൻ്റെ സിഫത്തായതുകൊണ്ട് ഷെയ്ത്താൻ എന്ന ഇസ്മിൻ്റെ സിഫത്ത് ആണിത് റജീം എന്നത്. അപ്പോൾ സിഫത്തിന് എപ്പോഴും മൗസൂഫിൻ്റെ ഇഹ്റാബ് ആയിരിക്കും. ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ ഫത്ത്, നസ്ബ്, കസ്ർ, പിന്നെ റഫ്, ജസ്മ്, ഇതിലേതാണ് ഇഹ്റാബ്. നസ്ബ് സാധാരണ നസ്ബ് ഫത്ത് കൊണ്ടാണ്, എപ്പോഴും അങ്ങനെ ആവുന്നില്ല. കസ്ർ കൊണ്ടാണ് സാധാരണ ജർ. അതേപോലെ റഫ് എന്തുകൊണ്ടായിരിക്കും, ദമ്മ് കൊണ്ടായിരിക്കും. എന്താണ് ദമ്മ് കൊണ്ട് ആയിരിക്കും റഫ്, റഫ് മൂല, റഫ്. അപ്പോൾ ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ അതിനാണ്, ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇസ്മിൻ്റെ അവസാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആണ്. ചില ആമിലുകൾ മുൻകടക്കുന്നത് കാരണം, ഇവിടെ ജറിൻ്റെ ഹർഫ് മുന്നേ വന്നുകൊണ്ടല്ലേ ബിസ്മില്ലാഹി, ലാഹി എന്ന് വായിച്ചത് ബിസ്മി, അഴുതു ബില്ലാഹി, ബില്ലാഹി എന്ന് വന്നത് അല്ലേ. മിന ഷെയ്ത്താനി, ഇനി ജെറ് വരാൻ കാരണം എന്താണ്, മിന എന്നുള്ളത് മുൻകടന്നുകൊണ്ടല്ലേ. അപ്പോൾ അത് ആമിലാണ്, ഒരു ജാറർ അവിടെ വന്നതുകൊണ്ടല്ലേ, ജെറിൻ്റെ ഹർഫ് വന്നതുകൊണ്ടല്ലേ. അങ്ങനെ ചില ആമിലുകൾ മുൻകടക്കുന്നത് കാരണം, അല്ലെങ്കിൽ ചില പ്രത്യേക അവസ്ഥകൾ കാരണം, ചില സ്ഥാനങ്ങൾ കാരണം, ചിലപ്പോൾ ഉദാഹരണത്തിന് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ നസ്ബ് വരും, ഫായലിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ റഫ് വരും, ശരിയല്ലേ. അങ്ങനെ വരുന്നത് കാരണം ഇസ്മിൻ്റെ അവസാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഇഹ്റാബ് എന്ന് പറയാം, മാറ്റങ്ങൾ. അപ്പോൾ അള്ളാഹ, അള്ളാഹി, അള്ളാഹു ഇങ്ങനെ. അതേപോലെ സൈദൻ, സൈദിൻ, സൈദുൻ അങ്ങനെ വരും, മുഹമ്മദൻ, മുഹമ്മദിൻ, മുഹമ്മദുൻ, ഇങ്ങനെ പല രൂപത്തിൽ വരും. അത് വരുന്നതിൻ്റെ മാറ്റങ്ങളാണ്, അതിനാണ് ഇഹ്റാബ് എന്ന് പറയാം. അപ്പോൾ സ്വിഫത്തിന് എപ്പോഴും മൗസൂഫിൻ്റെ, മൗസൂഫിൻ്റെ അതേ ഇഹ്റാബ് ആയിരിക്കും. ഇപ്പോൾ ഷെയ്ത്താൻ ഇഹ്റാബ് എന്താണ്, ജറല്ലേ എവിടെ വന്നിരിക്കുന്നത്, എല്ലപ്പോഴും അങ്ങനെയല്ല. ഇവിടെ അഴുതു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നതിൽ ഇഹ്റാബ് എന്താ വന്നിരിക്കുന്നത്, ഷെയ്ത്താനി എന്നുള്ളതിന് ജറ്, ജറ് ഉറക്കം പറ എന്താണ് ജറ്, കസർ കൊണ്ടുള്ള ജറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് ജറ് വരണം, കാരണം അതിൻ്റെ വസ്ഫല്ലേ. അവിടുത്തെ ആ ഷെയ്ത്താനി എന്നുള്ളതിൻ്റെ വിശേഷണമാണ് റജീമി വന്നിരിക്കുന്നത് അല്ലേ. അപ്പം റജീമി എന്നുള്ള സ്വിഫത്തിൻ്റെ
സിഫത്തിന് എന്തായിരിക്കണം? ജറു വരണം അല്ലേ, കാരണം ഇറാബ് ജറു വരണം, കാരണം ഷൈത്താനിക്ക് ജറു വന്നുകൊണ്ട് റജീമിനും ജറു വരണം. അപ്പൊ എഴുതിക്കോ, അർറജീമി ഒന്നുകൂടി എഴുതി, അർറജീമി സിഫത്തുൻ, സിഫത്ത് ഷൈത്താൻ എന്നതിന്റെ സിഫത്ത്, ഷൈത്താൻ എന്നതിന്റെ സിഫത്ത്, സിഫത്ത് നെയ്തിന് ബ്രാക്കറ്റിൽ ഷെയ്ത്വാൻ എന്ന വാക്കിന്റെ നീതി മതി. പെട്ടെന്ന് പെട്ടെന്ന് എഴുതി, ഷെയ്ത്വാൻ എന്നതിന്റെ സിഫത്താണ് എന്ത്? റജീമി എന്നത്. എപ്പോഴും അങ്ങനെ അല്ലാട്ടോ, ഈ അഴുതുമില്ലായ്മ ഷെയ്ത്വാൻ റജീമി നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. അവിടുത്തെ അർറജീമി ഷെയ്ത്വാനി എന്ന വാക്കിന്റെ സിഫത്ത് ആണ് അവിടെ, മനസ്സിലായില്ലേ? ഷെയ്ത്വാനി അർറജീമി. അപ്പോ സിഫത്തിന്റെ മൗസൂഫ ഏതാണ്? അഷൈത്വാനി എഴുതി, ഒന്നുകൂടി എഴുതി, അഷൈത്വാനി, അഷൈത്വാനി ബ്രാക്കറ്റിൽ മൗസൂഫ്, വിശേഷണം പറയപ്പെട്ടത്, മൗസൂഫ് സിഫത്തും മൗസൂഫ്. സിഫത്തിന് മൗസൂഫിന്റെ ഇഹ്റാബ് ആയിരിക്കും, അങ്ങനെ ഇരിക്കോ. ഷൈത്വാനി എന്നത് മൗസൂഫ്, എന്നത് മൗസൂഫ്, സിഫത്തിന് മൗസൂഫിന്റെ ഇഹ്റാബ് ആയിരിക്കും എന്നിരിക്കോ. മലയാളത്തിരിക്കോ, സിഫത്തിന് മലയാളത്തിനെഴുതിയാൽ മതി, സിഫത്തിന് മൗസൂഫിന്റെ ഇഹ്റാബ് ആയിരിക്കും. പെട്ടെന്ന് എഴുതണം, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സ്പീഡിൽ എഴുതി പഠിക്കണ്ടേ.